വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടി താരാ കല്യാണിൻ്റേത്. ദിവസങ്ങൾക്ക് മുമ്പാണ് താരയുടെ അമ്മയും നടിയുമായ സുബ്ബലക്ഷ്മി അന്തരിച്ചത്. താരയുടെ മകൾ സൗഭാഗ്യയും ഭർത്താവ് അർജുൻ സോമശേഖരമൊക്കെ മലയാളികൾക്ക് സുപരിചിതർ തന്നെ. എന്നാൽ സുബ്ബലക്ഷ്മിയുടെ വിയോഗത്തിൽ തകർന്നിരിക്കുന്ന കുടുംബത്തെ തേടി മറ്റൊരു ദുഃഖവാർത്തയും നാണക്കേടുമാണ് ഇപ്പോൾ താരയുടെ കുടുംബത്തിലേക്ക് എത്തുന്നത്. താരാ കല്യാണിൻ്റെ മരുമകനും നടനുമായ അർജുനെ കൊച്ചിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു പാവം ഓട്ടോക്കാരനെ വളഞ്ഞിട്ട് തല്ലി ഷോ നടത്തിയ ശേഷം കയ്യൂക്കും സ്വാധീനവും ഒന്നും രക്ഷിക്കാനെത്താതായതോടെയാണ് അർജുൻ പോലീസ് സ്റ്റേഷനിലും നാട്ടുകാർക്കിടയിലും ഭാര്യയ്ക്ക് മുന്നിലും നാണം കെട്ടത്. ഇന്നലെ സൗഭാഗ്യയ്ക്കൊപ്പം കാറിൽ യാത്ര ചെയ്യവേ കൊച്ചിയിൽ വെച്ച് ഓട്ടോ ഡ്രൈവറുടെ ഓട്ടോയിലിടിച്ച അർജുൻ അയാളെ വലിച്ചിറക്കി തല്ലുകയായിരുന്നു. കൊച്ചി ക്രൗൺ പ്ലാസയ്ക്ക് സമീപമായിരുന്നു സംഭവം. ഇളമക്കര കീർത്തിനഗർ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ എം എ മുനീറിൻ്റെ ഓട്ടോയ്ക്ക് മുന്നിലേക്ക് സർവീസ് റോഡിൽ നിന്ന് ബൈപ്പാസിലേക്ക് അർജുൻ പെട്ടെന്ന് കാർ കയറ്റുകയായിരുന്നു. എന്താണ് ചെയ്യുന്നതെന്ന് മുനീർ ചോദിച്ചതോടെ ഓട്ടോ ഡ്രൈവറെ പിന്തുടർന്ന് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു അർജുൻ. തുടർന്ന് കാറിൽ നിന്നിറങ്ങി അർജുൻ ഓട്ടോ ഡ്രൈവറുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തല്ലി. ഇതൊക്കെ കണ്ട് പരിഭ്രാന്തിയിലായ സൗഭാഗ്യ വാവിട്ട് നിലവിളിച്ചു. സംഭവം കണ്ട് നാട്ടുകാരും മറ്റ് ഓട്ടോക്കാരും ഓടിക്കൂടിയപ്പോഴേക്കും സ്ഥലത്തുനിന്നും മുങ്ങാനാണ് അർജുൻ ശ്രമിച്ചത്. നടനെന്ന പരിഗണനയിലും സ്നേഹത്തിലും തനിക്കൊപ്പം നാട്ടുകാർ നിൽക്കുമെന്ന് കരുതിയ അർജുന് തെറ്റിപ്പോയി. നാട്ടുകാർ അർജുനെ പിടിച്ചുവെച്ച് പോലീസിനെ വിളിക്കുകയായിരുന്നു. പോലീസെത്തി നടനെ പാലാരിവട്ടം സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഈ സമയത്തും ഭാര്യ സൗഭാഗ്യ അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നും വിട്ടയക്കണം എന്നും പോലീസിലും പരാതിക്കാരനായ ഓട്ടോക്കാരനോടും കരഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ കേസെടുക്കാതെ വിടില്ല എന്നും അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നുമായി നാട്ടുകാർ. പ്രതി വി ഐ പി ആയതിനാൽ തിരുവനന്തപുരത്ത് പോലീസ് ബന്ധപ്പെടുകയും നിർദ്ദേശം ലഭിക്കാനായി മണിക്കൂറുകൾ കാത്തിരിക്കുകയും ചെയ്തു. നവകേരള യാത്രയിലായിരുന്ന മന്ത്രിമാരെയും വിവരം അറിയിച്ചെങ്കിലും നിയമം നടപ്പിലാക്കാനായിരുന്നു നിർദ്ദേശം. ഒടുവിൽ മന്ത്രിമാരും കൈവിട്ടതോടെ പോലീസ് അർജുനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. നടൻ അർജുൻ മുമ്പും ഇത്തരം വിവാദങ്ങളിൽ പെട്ടതായി പറയുന്നുണ്ട്. തിരുവനന്തപുരത്തും മുമ്പ് ഇത്തരം വഴക്കുകൾ ഉണ്ടായിരുന്നു. അന്നും സ്വാധീനം ഉപയോഗിച്ച് കേസില്ലാതെ ഒഴിവാകുകയായിരുന്നു. ഇപ്പോൾ ഫ്ലവേഴ്സ് ടി വിയിൽ സീരിയലുകളിൽ സജീവമാണ് നടൻ അർജുൻ. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.